നിങ്ങളിപ്പോൾ ചോദ്യം ചോദിച്ച അവസാനം ഞങ്ങളെല്ലാവരും നല്ല ഫഖീഹുകളാക്കി മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാം വലിയ വലിയ ഫിഖ് പണ്ഡിതന്മാർ, മഹാപണ്ഡിതന്മാർ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും പുതിയ പ്രശ്നങ്ങളാകും അതിൽ നമ്മളൊന്നും പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഇജ്തിഹാദായോ അല്ലെങ്കിൽ ഒരു വീക്ഷണമായോ എടുക്കാതെ ആ വിഷയത്തിൽ പഠനം നടത്തണം എന്നാണ് എനിക്ക് ആമുഖമായി തന്നെ ഇക്കാര്യമല്ല ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യം നിർബന്ധിത സാഹചര്യത്തിലാണോ അത് ചെയ്യുന്നത്, ആർക്കു വേണ്ടിയാണ്, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് സ്വീകരിക്കേണ്ടത്. നിർബന്ധിത സാഹചര്യത്തിൽ ആണ്, അതേപോലെ തന്നെ അത് ചെയ്യുന്നത് ആ രൂപത്തിൽ ഉള്ള ജെന്യൂനായ കേസിന് വേണ്ടിയാണ്. വാസക്ടമി ആണെങ്കിലും രൂപക്ടമി ആണെങ്കിലും അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പെർമനൻ്റ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണെങ്കിലും എല്ലാം ഇത് ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായി നേരത്തെ ഒന്ന് പറഞ്ഞതുകൊണ്ട് നേരത്തെ വിഷയത്തിൽ നിന്നാൽ അത് ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായി നിർബന്ധമാണ്. ഇപ്പോൾ അക്കൗണ്ടൻസിയെക്കുറിച്ച് ചാർട്ടേഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അറിയുന്ന ആർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അതേസമയം ഒരു മെഡിസിന് വേണ്ടി പഠിക്കുന്ന ഒരാൾക്ക് ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായി ഒരു പ്രാവശ്യം ഒരു വാസക്ടമിയിൽ നിന്ന് മാറി നിൽക്കുന്നാൽ ഒരു അപകടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനേതായാലും മെഡിക്കൽ കോളേജ് പോകാത്തതുകൊണ്ട് എൻ്റെ തോന്നലുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്ന രംഗങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുക തന്നെയാണ് ഉത്തമം. അതേസമയം വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ചിലപ്പോൾ അത് സ്വീകരിക്കേണ്ടി വന്നേക്കും. അത് അതിനോടുള്ളൊരു കോംപ്രമൈസായി കരുതാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്ത നിർബന്ധിത സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ വാസക്ടമിയും ട്യൂബക്ടമിയും എല്ലാം നിർബന്ധമായി വരുന്ന അവസ്ഥയുമുണ്ടല്ലോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ചില ആളുകൾക്കെങ്കിലും അത് ചെയ്യേണ്ട നിർബന്ധിതാവസ്ഥകളുണ്ടാകും. ആ നിർബന്ധിതാവസ്ഥകളിലാണ് നിങ്ങളുടെ സഹായമെങ്കിൽ, നിങ്ങൾ ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായി അതിശ്രീ ചെയ്യുന്നതെങ്കിൽ അതിൽ കുഴപ്പമില്ലല്ലോ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനസ് അഷ്റഫ്. ഞാൻ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് പഠിക്കുകയാണ്. അവിടെ എനിക്ക് ചോദിക്കുന്ന രാഷ്ട്രീയമാണ്, എസ് എഫ് ഐനെ പറ്റിയിട്ടാണ്. അവിടെ കോളേജിൽ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കാൻ അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു ആ കുഴപ്പമില്ല, പഠിച്ചവനില്ല, നമുക്ക് എതിരില്ല, ഇസ്ലാമിന് എതിരില്ലാത്ത ലെവലിൽ നമ്മൾ ചോദിക്കണ പ്രവർത്തിക്കണമെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സഹോദരൻ്റെ ഇത് പറഞ്ഞപ്പോൾ ആളിൻ്റെ ഇത് ചോദിച്ചു. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റായിട്ട് പടച്ചോനില്ല എന്ന് പറഞ്ഞ സംഘടനനെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിൽ വിവിധ സംഘടനകൾ ചില നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നു. പ്രശ്നാധിഷ്ഠിതമായി നമ്മൾ അവരെ പിന്തുണക്കുകയോ അതേപോലെ അവരിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യുന്നു. ഇതിൽ ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒരു ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രത്യേകത ഏത് മതവിശ്വാസം ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും അനുവാദം നൽകുന്ന തരത്തിലുള്ളതാണ്. നമ്മുടെ മതവിശ്വാസത്തിന് യാതൊരു പോറലുമേൽക്കാത്ത രൂപത്തിൽ മതം അനുശാസിക്കുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ സഹായകമാകുന്ന തരത്തിലുള്ള പാർട്ടികളോട് പ്രശ്നാധിഷ്ഠിതമായ സഹകരണം ഒരിക്കലും വിലക്കിയിട്ടില്ല. അത് ഇന്ന പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ വേറെ തന്നെ പഠിക്കാം. ഏത് പാർട്ടിയാണെങ്കിലും, ഒന്ന് യുക്തിവാദിയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഷിർക്കിൻ്റെതായിരിക്കും, ചിലപ്പോൾ ഒന്ന് കുഫറിൻ്റെതായിരിക്കും, ചിലപ്പോൾ ഏത് മതമായാലും തരക്കേടില്ല എന്ന് പറയുന്ന പാർട്ടിയായിരിക്കും. അടിസ്ഥാനപരമായി അതൊന്നും ഇസ്ലാം അല്ലല്ലോ. എന്നാൽ രണ്ടാമത്തെ വശം, ഇസ്ലാമിനെ ഇല്ലാതാക്കണം എന്നതാണ് ഒരു പാർട്ടിയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഇവിടെ ഇല്ലാതാകണം എന്ന ഫാഷിസമാണ് ഒരു പാർട്ടിയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ മതരാഷ്ട്രവാദമാണ് ഒരു പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ ഇസ്ലാമിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് എങ്കിൽ, അത് എസ് എഫ് ഐ ആകട്ടെ, കെ എസ് യു ആകട്ടെ, എം എസ് എഫ് ആകട്ടെ, എസ് ഐ യു ആകട്ടെ, ഇസ്ലാമിനെ തന്നെ ചോദ്യം ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ആരായിരുന്നാലും ശരി, അത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല.
എന്നാൽ നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതവിശ്വാസത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മുടേതായ പങ്കുവഹിക്കാൻ, അതിൽ നമുക്ക് യോജിക്കാവുന്ന വിഷയത്തിൽ മാത്രം സഹകരിക്കണം. ഇനി ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചു, അവരെ കൂടെ സഹകരിച്ചു, മെമ്പർഷിപ്പ് എടുത്തു എന്ന് കരുതി അവർ പറയുന്നത് റോഡ് ബ്ലോക്കാക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പളെ റൂമിലിട്ട് പൂട്ടണം എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ പഠനം മുടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഹറാമായ സമര രീതികൾ അവർ നമ്മളോട് ആവശ്യപ്പെട്ടാൽ സഹകരിക്കരുത്. ലാ ത്വാഅത്ത ഫീ മഅസിയത്തിൽ ഖാലിഖ്, സർത്താവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരണമില്ല. അങ്ങനെ എൻ്റെ ആദർശം, ഞാനൊരു മുസ്ലിമാണ് എന്ന ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് പൊതു യോജിക്കാവുന്ന പൊതു വിഷയങ്ങളിൽ സഹകരിച്ച് നിങ്ങളോട് പ്രവർത്തിക്കാൻ അങ്ങനെ ഒരു പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ ആ പാർട്ടി പ്രവർത്തിക്കാം. അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ, അതല്ല ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഈ ക്യാമ്പസിൽ പഠിച്ചുകൂടാന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ എംഎസ്എം ഇടപെടണം. അവിടെ നമുക്ക് പണിയെടുക്കാനായിട്ട് നമ്മുടെ അവകാശം, രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്, അത് നമ്മുടെ അവകാശമാണ്. ഒരു കോളേജിൽ റാഗിങ് നടന്ന എന്ത് ചെയ്യും? ആ റാഗിങ്ങിന് വിധേയമാകാതെ പറ്റൂല. ഞാൻ ഇപ്പോൾ തേർഡ് ഇയറായി, ഫോർത്ത് ഇയറായി, ഞാൻ റാഗിങ് നടത്താതിരുന്നാൽ പറ്റൂല, എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, എല്ലാവരും എൻ്റെ ആളാണ്, ഞാനും കൂടണം എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടാൻ പറ്റും. അതുകൊണ്ട് മതപരമായ നിയമനിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെടാത്ത രൂപത്തിൽ ഏതാണ്ട് എല്ലാ പാർട്ടികളോടും സമദൂര സിദ്ധാന്തമാണ് നിലവിൽ നമുക്ക് സ്വീകരിക്കാൻ നല്ലത്. ഇത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്ത പ്രസ്ഥാനങ്ങൾ പോലും രാഷ്ട്രീയ പാർട്ടികളോട് നമ്മുടെ രാജ്യത്ത് ഈ ഒരു സംവിധാനമാണ് മിക്കവാറും സ്വീകരിച്ചു പോരുന്നത് എന്ന് കാണാൻ സാധിക്കും. മതവിരുദ്ധ പ്രസ്ഥാനങ്ങളോട് ബഹിഷ്കരിക്കുക, മതത്തെ, ഇസ്ലാമിനെ നിരാകരിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളോട്, ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് ബഹിഷ്കരിക്കുക, അതേപോലെ യുക്തിവാദം സ്ഥാപിക്കാനും ഇസ്ലാമിനെ തകർക്കാനും വേണ്ടി ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണെങ്കിലും അവരോട് നിസ്സഹകരിക്കുക. നേരെ മറിച്ച് നമ്മുടെ ഭരണഘടനയ്ക്ക് വിധേയമായി പൊതുനിർമ്മാണ പ്രവർത്തനങ്ങളുടെ അജണ്ടയ്ക്ക് മാത്രമാണ് എങ്കിൽ ആ ഒരു നിലവാരത്തിൽ നമുക്ക് പ്രശ്നാധിഷ്ഠിതമായി ഇത്തരം പാർട്ടികളോട് സഹകരിക്കാവുന്നതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു ഇതിനോട് അനുബന്ധമായ ഒരു ചോദ്യമുണ്ട്, മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയം പാടില്ലേ, അത് ജനനന്മയല്ലേന്ന്. അതിൻ്റെ ഉത്തരവും ഇവിടെ പറഞ്ഞു, ജനനന്മയാണ് രാഷ്ട്രീയം. എല്ലാവരും നല്ല ചിന്തയുള്ള ആളുകളൊക്കെ രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ രാഷ്ട്രീയം ആരുടെ കയ്യിൽ വരും? അധർമ്മികളുടെ കയ്യിൽ വരും. രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുകയും സൗകര്യം ലഭിക്കുകയും അറിവും അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ തനിക്ക് അനുകൂലമായി വരികയും ചെയ്യുന്ന ആളുകൾ രാഷ്ട്രീയ രംഗത്ത് തൻ്റെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് ഇടപെടാൻ ശ്രമിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്ക് നിലവിലുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഇസ്ലാമിലൊരു വിലക്കുമില്ല. യൂസുഫ് അലൈഹി ഇസ്ലാം മുസ്ലിമല്ലാത്ത ഒരു രാജാവിൻ്റെ കയ്യിൽ മന്ത്രിസ്ഥാനം വരെ വാങ്ങിയെങ്കിൽ ഇസ്ലാം പണയം വെക്കാതെ, എന്നാൽ രാജ്യത്തിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗതയം നിർവഹിക്കാൻ സാധിച്ചു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയം പാടുണ്ട്, അത് ജനനന്മയ്ക്ക് ഉപകരിക്കും. അതുകൊണ്ട് കുറച്ച് ഭക്തിയും അതേപോലെ അഴിമതിയില്ലാത്ത, കൃത്രിമങ്ങൾ കാണിക്കാത്ത ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് ഇടവരുന്നത് അനുകൂലമാണെങ്കിൽ നമ്മൾ അരാഷ്ട്രീയക്കാരായി മാറാതെ, എന്നാൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ട അവസാനം ദീന് മറന്ന് അതിൻ്റെ എല്ലാ തിന്മകൾ മാത്രം നമ്മൾ സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്കാണ് എങ്കിൽ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. അത് കുടുംബജീവിതവും കച്ചവടവും പോലെ തന്നെയാണ്. എല്ലാ വിഷയത്തിലും ഇസ്ലാമിൻ്റെ അതിരുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്നതുമാത്രമാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ട് ഇരട്ട ഉത്തരം. രണ്ടാമത്തെ ഇത് കഴിയട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇരി ഇവിടെ ഷംസു വിശദീകരിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോടുള്ള പ്രശ്നാധിഷ്ഠിതമായ സഹകരണത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. എന്നാലൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ഐഡിയോളജി നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഏത് പാർട്ടിയോടും ഒരു അവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലുള്ള നിലപാടിനനുസരിച്ച് അവരോട് സഹകരിക്കാവുന്ന തലങ്ങളിൽ സഹകരിക്കാവുന്നതാണ് ഓരോരുത്തർക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ശംസ സൂചിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് നന്മയല്ലേ എന്ന് ചോദിച്ചതിന് തീർച്ചയായും അതിൻ്റെ നന്മ പറഞ്ഞപ്പോൾ തന്നെ ഒരു അനുബന്ധം കൂടി ചേർക്കണമെന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പാർട്ടിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ മെമ്പറായി വർക്ക് ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ ഐഡിയോളജി എന്ത് എന്ന് നമ്മൾ കൃത്യമായി